നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾക്കൊരു മനോഹരമായ ഒരു വീട്, ആ വീടെന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്തുള്ള പുക്കാട്ടുപടിക്ക് സമീപത്താണ്. ഇവിടെ വിൽക്കാനിട്ടിരിക്കുന്ന മനോഹരമായൊരു വലിയ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളുടെയും വിശേഷങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. നല്ല വലിപ്പത്തിലുള്ള മതിലാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ മുൻവശത്ത് കടുപ്പാക്കല്ലുകൾ വിരിച്ച് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. ഈ വീട് വരുന്നത് 7 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 7 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് ഈ വീട് വരുന്നത്. വലിയ 3-4 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് കാർ പോർച്ചിലും മുൻവശത്തുമായി വരുന്നുണ്ട്. മാത്രമല്ല ഏതൊരു വലിയ വാഹനവും ഈസിയായി കടന്നു വരാവുന്ന വലിയ വീതി കൂടിയ റോഡ് ഫ്രണ്ടേജ് ആയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി വരുന്നത് കിണർ വെള്ളമാണ്. കൂടാതെ KWA കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഒരിക്കലും കിണർ വറ്റാത്ത ഒരു രീതിയിലാണ്, ഒരു ഏരിയയിലാണ് ഈ കിണർ നിർമ്മിച്ചിരിക്കുന്നത്. ബസ് റൂട്ടിൽ നിന്നും വെറും 250 മീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ വീട് വരുന്നത് കിഴക്കമ്പലം പഞ്ചായത്തിലാണ്. ഇവിടെ നിന്നും കാക്കനാടുള്ള ഇൻഫോ പാർക്കിലേക്ക് കടമ്പറയാർ വഴി വെറും 6 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. നല്ല സ്പേഷ്യസ് നൽകി തന്നെയാണ് വീടിൻ്റെ സൈഡ് വശങ്ങളും ബാക്ക് വശവും നൽകിയിരിക്കുന്നത്. നല്ല വലിയ വലിയ വീടുകളുള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ മുൻവശത്ത് തന്നെ നല്ല കായ്ക്കുന്നൊരു മാവെല്ലാം നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയിലാണ് വീടിൻ്റെ ഗാർഡനുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാക്കനാടിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കടമ്പറയാർ വഴി വെറും 6 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. കൂടാതെ കൊച്ചി ലുലുമാളിലേക്ക് 15 കിലോമീറ്ററും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വെറും 18 കിലോമീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ടാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ബ്ലാക്ക് കളർ ഗ്ലോസി ഫിനിഷിലുള്ള ഗ്രാനൈറ്റും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ മുൻവശത്തെ ഡോറ് ഓപ്പൺ ചെയ്ത് അകത്ത് പ്രവേശിക്കുന്ന ഇവിടുത്തെ ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസായി തന്നെയാണ് ഈ ലിവിങ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. ലിവിങ് ഏരിയയിൽ തന്നെ വലിപ്പമേറിയ ഒരു TV യൂണിറ്റും അതും നല്ല ഗ്യാരണ്ടിയോട് കൂടിയ മൾട്ടിവുഡ് മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയിൽ തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് ലിവിങ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും അടുത്തായി നമുക്ക് പോകേണ്ടത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ്. നല്ല സ്പേഷ്യസായി നല്ല വലിപ്പമുള്ള നീളത്തിലുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇവിടെയും വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിച്ച ഫോൾ സീലിംഗ് വർക്കുകളും അതിൽ മനോഹരമായ രീതിയിൽ ഹാംഗിങ് ലൈറ്റുകൾ നൽകി നല്ല ഭംഗിയിലാണിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയെല്ലാം ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റ് കളറിൽ ലൈറ്റ് ബ്ലാക്ക് ഷെയ്ഡോട് കൂടിയ ടൈൽസുകളാണ്. വളരെ മനോഹരമായ രീതിയിൽ വാഷ് കൗണ്ടർ അതും ഒതുങ്ങിയ രീതിയിൽ ഒരു സൈഡിലോട്ട് ചേർത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ഭംഗിയിൽ തന്നെ നല്ല കളർ കോമ്പിനേഷനിൽ അതിൽ LED വാം ലൈറ്റുകൾ നൽകി നല്ല ഭംഗിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസും ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിയിലായി ഒരു ചെറിയൊരു കോർട്ട്യാർഡ് പോലെ ഡിസൈൻ ചെയ്തിട്ട് നല്ല ഭംഗിയിൽ ലൈറ്റുകൾ കൊടുത്ത് ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ഇൻവെർട്ടർ വയ്ക്കാനുള്ള ഒരു ഇൻവെർട്ടർ കേസും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൽ നമുക്ക് വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സൗകര്യം നൽകിയിട്ടുണ്ട്. ഒരു 10-12 പേർ കപ്പാസിറ്റി ഉള്ളൊരു ഡൈനിങ് ടേബിൾ ഇവിടെ ഇടാനുള്ള സൗകര്യം ഇവിടെ നൽകിയിട്ടുണ്ട്.
അവിടെ നിന്നും അടുത്ത എൻട്രി വരുന്നത് ഇവിടുത്തെ കിച്ചണിലേക്കാണ്. നല്ലൊരു മനോഹരമായ രീതിയിലുള്ള ഒരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഹാംഗിങ് ലൈറ്റുകൾ നൽകി കിച്ചൺ കൗണ്ടർ നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഓപ്പൺ കിച്ചൺ ഡൈനിങ് സ്പേസിൻ്റെ ഭംഗി നല്ലതുപോലെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇവിടെ വരുന്നത് രണ്ട് കിച്ചണുകളാണ്. രണ്ട് കിച്ചൺ കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടി വരുന്നുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് നൽകി തന്നെയാണ് ഈ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ, അതും നല്ല ഇനം ക്വാളിറ്റിയുള്ള ഗ്യാരണ്ടി ഉറപ്പ് നൽകി തന്നെയാണ് ഈ കബോർഡ് വർക്കുകൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു ഇലക്ട്രിക് ചിമ്മിനിയും നമുക്കിവിടെ അവൈലബിളാണ്. കിഴക്ക് ദർശനമായാണ് ഈ കിച്ചണിൻ്റെ കുക്കിംഗ് ചെയ്യാവുന്ന ഏരിയ വരുന്നത്. നമുക്ക് സൈഡിൽ കാണാം, ഒരു ചെറിയൊരു കിച്ചണും കൂടി, ഒരു സെക്കൻഡറി കിച്ചണും കൂടി ഈ കിച്ചണിൻ്റെ സൈഡ് വശത്തായി വരുന്നുണ്ട്. അത് ഈ കിച്ചണിൽ നിന്നും ഒതുങ്ങി വേറൊരു സൈഡിലായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മീറ്റോ ഫിഷോ വെജിറ്റബിൾസോ കട്ട് ചെയ്യാനുള്ള ഒരു ഏരിയ ആയിട്ട് നമുക്കത് ചൂസ് ചെയ്യാം. ഈ സെക്കൻഡ് കിച്ചണിലും കബോർഡ് വർക്കുകളും വാഷ് ബേസിനും നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തായി നമുക്ക് ഇവിടുത്തെ വലിപ്പമേറിയ ഒരു വർക്ക് ഏരിയ കാണാം. നല്ല സ്പേഷ്യസ് നൽകി നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണാം. നല്ല വലിപ്പത്തിലാണ് ഈ വർക്ക് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. വർക്ക് ഏരിയക്ക് നമുക്ക് ഷീറ്റ് വർക്കാണ് നൽകിയിരിക്കുന്നത്. സൈഡ് വശങ്ങളിൽ സെക്യൂർഡായി കവേഡൊക്കെ ചെയ്ത് ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തായി നമുക്ക് വീടിൻ്റെ ഉൾവശത്തേക്ക് വീണ്ടും പോയാൽ നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് നൽകി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ വാൾഡ്രോഫ് സൗകര്യങ്ങളും അറ്റാച്ച്ഡ് ബാത്റൂമും നൽകി ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാൾഡ്രോഫ് നല്ല ക്വാളിറ്റിയുള്ള ഗ്യാരണ്ടിയോട് കൂടിയ മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഫ്ലോറിങ്ങിലും വൈറ്റ് കളറിൽ ലൈറ്റ് ബ്ലാക്ക് ഷെയ്ഡോട് കൂടിയ ഗ്ലോസി ഫിനിഷിലുള്ള ടൈൽസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ LED വാം ലൈറ്റുകളും അതും നല്ല ഇനം കളർ കോമ്പിനേഷനിൽ ചെയ്ത് ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് അടുത്തായി ഇവിടുത്തെ ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് നൽകി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ വാൾ ടൈൽസുകൾ നൽകി നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതും നല്ല ക്വാളിറ്റി ഉള്ള നല്ല സാനിറ്ററി ഫിറ്റിങ്സുകൾ ഉപയോഗിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. അത്യാവശ്യം സ്പേഷ്യസ് നൽകി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂം നൽകി, കൂടാതെ ഒരു വാൾഡ്രോപ്പ് സൗകര്യവും നൽകിയിട്ടുണ്ട്. കൂടാതെ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് നല്ല ഭംഗിയിലാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഒരു മിററെല്ലാം കൂടെ നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും നമുക്ക് അടുത്തായി പോകേണ്ടത് ഇവിടുത്തെ ബാത്റൂമിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് നൽകി തന്നെയാണ് ഈ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് വാൾ ടൈൽസുകൾ നൽകിയിരിക്കുന്നത്. മാത്രമല്ല നല്ല ക്വാളിറ്റിയിലുള്ള, മറ്റുള്ള ബാത്റൂമുകളെ പോലെ തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നല്ല വെന്റിലേഷൻ സൗകര്യവും കൂടാതെ ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേഴ്സ് നൽകിയിരിക്കുന്നത് ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ്. സ്റ്റെയർകേഴ്സിൻ്റെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്ലോസി ഗ്രാനൈറ്റ് ആണ്. ഹാൻഡ് ഗ്രൈനൈറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടുണ്ട്. നേരെ സ്റ്റെയർകേഴ്സ് എത്തിച്ചേരുന്നത് ഇവിടുത്തെ വലിയൊരു ഫസ്റ്റ് ഫ്ലോർ ലിവിങ്ങിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ പോലെ തന്നെ വൈറ്റ് കളറിൽ ലൈറ്റ് ബ്ലാക്ക് ഷെയ്ഡോടുകൂടിയ ടൈൽസുകളാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് ഇവിടെ നല്ല ഇനം ക്വാളിറ്റിയിൽ തന്നെ നിർമ്മിച്ചു. കൂടാതെ ഫോൾ സീലിംഗ് വർക്കുകളും അതിൽ LED വാം ലൈറ്റുകളും നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഓരോ റൂമുകളിലും, ഓരോ ലിവിങ് സ്പേസിലും ഡൈനിങ്ങിലും അതേപോലെ തന്നെ കിച്ചണിലും നല്ല ഇനം ക്വാളിറ്റിയുള്ള ഫാനുകൾ, സീലിംഗ് ഫാനുകൾ നൽകിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് രണ്ട് ബെഡ്റൂമുകളാണ്. രണ്ട് ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. കൂടാതെ വലിപ്പമേറിയൊരു ലിവിങ്ങും ബാൽക്കണിയും നല്ല വലിപ്പത്തിലുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയയുമാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്.
ഇവിടുത്തെ തേർഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് അത് നല്ല ഇനം ക്വാളിറ്റിയുള്ള എൽ ഇ ഡി വാം ലൈറ്റുകൾ നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിലുള്ള അതേ സൈസിലുള്ള വലിപ്പത്തിലുള്ള റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിലും നൽകിയിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം വലിപ്പമുള്ള താഴെ നിലയിൽ അതേ സൈസിലുള്ള നല്ല വലിപ്പത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിവിടുത്തെ ഫോർത്ത് ബെഡ്റൂം ഒന്ന് കാണാം. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വാൾട്ടോ സൗകര്യങ്ങളെല്ലാം നൽകി നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഒരു വലിയൊരു യൂട്ടിലിറ്റി ഏരിയയും നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള യൂട്ടിലിറ്റി ഏരിയയിൽ ചെറിയൊരു ഫംഗ്ഷനുകൾ നടത്താനുള്ള ഒരു സ്പേസും ലഭിക്കുന്നു. പ്രിയ സുഹൃത്തുക്കൾ, എറണാകുളം ജില്ലയിൽ കാക്കനാട് പുക്കാട്ടുപടിക്ക് സമീപം കിഴക്കമ്പലം പഞ്ചായത്തിൽ വരുന്ന ഈ വീട് 7 സെൻറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി വരുന്ന ഈ വീട് ഒരു ഫ്ലഡ് എഫക്റ്റഡ് ഏരിയയിലല്ല സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും 250 മീറ്റർ മാത്രം ദൂരത്തായാണ് ഈ വലിയ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല സ്പേഷ്യസ് ആയ മുറ്റം, 3-4 കാറുകൾ ഈസിയായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, വാട്ടർ സോഴ്സിന് കിണർ വെള്ളം പൈപ്പ് കണക്ഷൻ എല്ലാ സൗകര്യങ്ങളോടുകൂടി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 1,25,00,000 രൂപ നെഗോഷ്യബിൾ ആണ്. കാക്കനാടുള്ള ഇൻഫോ പാർക്കിലേക്ക് കടമ്പ്രയാർ വഴി വെറും 6 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. ഈ വീട് വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കുവാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീട് വാങ്ങാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 10 ഡേയ്സിനുള്ളിൽ ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. ഈ വീടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കസ്റ്റമേഴ്സ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. തൽക്കാലം വിട വാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.